ഞാനിവിടെ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഞാൻ വെള്ളത്തിൽ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഈ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. വറുക്കല്ല, നമ്മൾ ഈ ശർക്കര നീരിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ജീരകമൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ അതൊന്ന് ഉണ്ടാക്കി. അപ്പം ഞാൻ പറയാൻ മറന്നു കേട്ടോ, ഇത്തിരി അവലും കൂടിയും ഇതിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വെള്ളയിട്ടെടുക്കണത് കൊഴുക്കട്ടറെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഇതിൽ. അപ്പോൾ ഇങ്ങനെ ഒന്നും കൂടിയും ഒന്ന് വെള്ളയിച്ചെടുക്കട്ടെ കേട്ടോ. നാളികേരവും ശർക്കരയൊക്കെ ഞാൻ കുറച്ച് അവിലും കൂടി ചേർക്കണം. നല്ല മട്ട അവിൽ ആകുമ്പോൾ ഇത്തിരിയും കൂടിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചാണ് കേട്ടോ, അല്ലാണ്ട് ഒരുപാടൊന്നും അല്ല, ഒരുപാടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല പോലെ വെള്ളയിച്ചെടുക്കട്ടെ. ഏലക്ക കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ, ഏലക്ക പിന്നെ ജീരകം. അപ്പം ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ആണ് കേട്ടോ കുഴച്ചെടുക്കണത്. ആ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ കുഴച്ചെടുക്കാം. കുറച്ചിഷ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം കുറച്ചിഷ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഏടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊഴുക്കട്ട വെള്ളക്കൊഴുക്കട്ട റാഗിരി കൊഴുക്കട്ട ഒക്കെ അല്ലേ കഴിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു കളറൊന്ന് വ്യത്യാസപ്പെടുത്താനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനത് മറന്നു, അതുകൊണ്ടാണ് കേട്ടോ ആ കളറൊന്ന് വ്യത്യാസമാകാനാണ്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ശർക്കരയൊക്കെ വെള്ളയിച്ച് വെച്ചിട്ടുണ്ട്, നാളികേരമൊക്കെ കൂട്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനൊരു ചെറിയ ഉരുളെടുത്തിട്ടുണ്ട്, അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതിൽ കുറച്ച് ഇതിലിട്ട് നമുക്ക് ശർക്കര വിളയിച്ചതൊക്കെ ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് മതിട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് കവർ ചെയ്ത് ബോള് പോലെ ആക്കാം. സിമ്പിളാണ്, എന്നിരുന്നാലും ഇതൊന്ന് കവർ ചെയ്യാൻ ഇത്തിരി പണിയുണ്ട്. ആദ്യം ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ, ഇങ്ങനെ ബോൾ ചെയ്തെടുക്കാം. കാണുന്നുണ്ടോന്നറിയില്ല, ഒന്ന് കവർ ചെയ്തെടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഈ പൊട്ടു ഇതായില്ലെങ്കിൽ പൊട്ടും. നമുക്ക് നല്ല ഷേപ്പാക്കി ഉരുട്ടെടുക്കാം. ഇങ്ങനെ നമുക്ക് മനസ്സിലായില്ലേ, ഇങ്ങനെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഒരു കുറച്ച് വെള്ളം ഇവിടെ ഇങ്ങനെ വെച്ച് ഞാൻ ഒന്ന് വെള്ളം ഒന്ന് തൊടിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തോളൂ.
ഒഴിച്ചിട്ട് ഒഴിച്ച് അതിലെങ്കിൽ എല്ലായിടത്തേക്കും എത്തുക. ഇതിലോട്ട് ഫില്ല് ചെയ്യാം, കുറച്ചിട്ട് കൊടുക്കണം. ഇനി ഇതുകൊണ്ട് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് നമുക്ക് വേറെ എടുത്തിട്ടും ഒട്ടിച്ചിട്ടും വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇനി ആ കനം കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ നോക്കണത്. അപ്പം ഇങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഇവിടെ എല്ലാ ഉണ്ടകളും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കൊഴുക്കട്ട ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കിട്ടിയിട്ടാ മൂന്ന് കയ്യിൽ പൊടിയാണ് ഞാൻ എടുത്തത് കേട്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റ് അല്ലേ പഴമക്കാരുടെ ഒരു കൊഴുക്കട്ട. അപ്പോൾ ഞാൻ ഇത് ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇഡ്ലി ചെമ്പിൻ്റെ തട്ടിൽ ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, അപ്പോൾ ആയിട്ടില്ല, ഒന്നും കൂടി കാവാനുണ്ട്. ഒന്ന് കുറച്ചും കൂടി വെന്തതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കാം ഒരെണ്ണം. അപ്പോൾ വേവട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ കോഴിക്കട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി. അപ്പം ഞാൻ ആദ്യത്തത് ഉണ്ടാക്കിയത് പണിക്കാർക്ക് കൊടുത്ത് ബാക്കിയുള്ളത് കേട്ടോ, അതുകൊണ്ട് ഇതൊക്കെ നല്ല ദൈവം വന്നിട്ടുണ്ട് കണ്ടാ, കണ്ടാൽ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കഴിച്ച് നോക്കിയിട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പഴയ ചായ പലഹാരമല്ലേ, അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്ക് പഴമക്കാരുടെ റെസിപ്പിയൊക്കെ. അപ്പോൾ എന്നും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.